പ്രോത്സാഹനം. വർഷം കൂടുമ്പോൾ ആകെയുള്ള നമസ്കാരങ്ങൾ എണ്ണും, സമ്മാനം കൊടുക്കും. സഹോദരങ്ങളെ, പ്രോത്സാഹനങ്ങൾ വളരെ വലുതാണ്. എന്തൊക്കെ ചിട്ടകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ചെയ്യാൻ പറ്റും, ഈ ചിട്ടകൾ ഉണ്ടാക്കാനുള്ള ഒരു സമയവും ഒരു സന്ദർഭവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നാം കാണണം. അതേപോലെ തന്നെ വിലക്കുകൾ അവരെ നാം പഠിപ്പിക്കണം. എവിടെ വരാം, എവിടെ പോകാം എന്നതിനൊക്കെ കൃത്യമായ നിയമം വേണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണെങ്കിലും സന്ദർഭത്തിൽ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഅദിനകുമുല്ലദീന മലക്കത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കയുടമപ്പെടുത്തപ്പെട്ട അടിമകൾക്കും, അതേപോലെ തന്നെ വല്ലദീനലം യബ്ലുഗുൽ ഹുൽമ് പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്കും, നിങ്ങളുടെ മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങളുടെ റൂമുകളിലേക്ക് വരാൻ പറ്റൂല. ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ ചെയ്യരുതേ എന്ന് കുഹ് കുഹ് ഇർമി ബിഹ, സ്വതക്കെ കിട്ട കാരക്ക തിന്നപ്പോൾ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കുട്ടികളെ താലോലിച്ച റസൂലുള്ള പേരക്കുട്ടികളോട് പറഞ്ഞു. ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചവൻ്റെ കയ്യിൽ പിടിച്ചു, സെമ്മില്ല വിസ്മി ചൊല്ലി കഴിക്കെന്ന് പറഞ്ഞു. ഇതൊക്കെ സഹോദരങ്ങളെ നാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ചിട്ടയാണ്. മുറു ഔലാദക്കും ബിസ്വല, നമസ്കാരത്തിനു കൽപ്പിക്കണം. അവ വഹും അബ്നാ ഉസബഅസിനീൻ, ഏഴു വയസ്സുള്ളപ്പോൾ, പത്തു വയസ്സെത്തിയാലോ വല്ലറിബൂഹും അലൈഹ, നിങ്ങൾ അവരെ അടിക്കണം എന്നാണ്. സഹോദരങ്ങളെ, ഈ ശ്രദ്ധ, നമസ്കാരം, വൃത്തി, വളരെ രാത്രി പല്ല് തേച്ചുറങ്ങണം. രാവിലെ എഴുന്നേറ്റാൽ പല്ലു തേച്ചേ വസ്ത്രം കുളിക്കണം, വൃത്തിയോടുകൂടെ വരണം, ചെരിപ്പിട്ടകത്ത് ചവിട്ടരുത്. ഓരോ നിബന്ധനകളും കുട്ടികളിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ ആ ചിട്ടകൾ ഭാവിയിൽ അവർക്ക് വലിയ ഉപകാരം ചെയ്യും. ചിട്ടകളും ജോലികളും ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ഭാവിയിൽ കിട്ടാൻ സാഹചര്യം ഒരുങ്ങും. സഹോദരങ്ങളെ, ഒന്ന് ഞാൻ പറഞ്ഞു ഉപദേശങ്ങൾ, രണ്ടാമത്തത് പറഞ്ഞു ചിട്ടകൾ ജീവിതത്തിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലൊക്കെ വേണം. സാധാരണഗതിയിൽ ആ ആറ് വയസ്സായ ഒന്നാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ഏഴു മണിയായിട്ടും വെളിച്ചം വെച്ചിട്ട് ഉമ്മ നീക്കാത്ത ഉമ്മാനെ പോയി വിളിക്കലേറ്റിട്ടുണ്ട്. ഇങ്ങനത്തെ സംസ്കാരം നമ്മുടെ വീടുകളിൽ നിന്ന് പോകാതെ നമ്മുടെ വീടുകളിൽ ഉണരുമോ സഹോദരങ്ങളെ? അറിയേണ്ടതാണിതൊക്കെ. മറ്റൊന്ന്, നല്ല സാഹചര്യം. നല്ല സാഹചര്യത്തിലെ നല്ല മക്കൾക്ക് വരാൻ പറ്റുമെങ്കിൽ ആലോചിച്ചു നോക്ക് സഹോദരങ്ങൾ. ടി വി ഇങ്ങനെ വലിയ സൗണ്ടിലിട്ട് വാപ്പിമ്മി ഇങ്ങനെ കാണുക, മകരി മുതൽ ഇശാ വരെ കുട്ടികളോട് വായിക്കാനും പറയാം അപ്പുറത്ത്. ഇതെന്തൊരു സംസ്കാരമാണ് സഹോദരൻ. നല്ല ശബ്ദത്തിൽ ടി വി ഇട്ട് വാപ്പിമ്മയും കാണുക ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ, അപ്പുറത്ത് കുട്ടികളോട് വായിക്കാനും പറയാം. ഇതെന്തു വായനയാണ്! സ്വന്തം വീട്ടിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടേ ഏറ്റവും പ്രധാനമാണ്. സംഗീതങ്ങളില്ലാത്ത, അതേപോലെ തന്നെ പ്രതിരൂപങ്ങളും ചിത്രങ്ങളും ഇല്ലാത്ത, വഴക്കുകളില്ലാത്ത, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്നേഹോഷ്മളമായ സാഹചര്യങ്ങൾ നിൽക്കുന്ന നല്ലൊരു വീട്ടിൽ നമ്മുടെ കുട്ടികൾ നന്നായി വളരും. കണ്ടോ, അപ്പുറത്ത് കാണുന്ന ആ മാവിൻ്റെ ചുവട്ടിൽ നാം കുഴിച്ചിട്ട ചെടി ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് വളരില്ല, അതിന് സൂര്യപ്രകാശമില്ല, അതിന് വളരാൻ പറ്റിയ അന്തരീക്ഷമില്ല. നമ്മുടെ മക്കളും പലപ്പോഴും അവിടെയാണ് കേടുവന്നു പോകുന്നത്. അതേപോലെ ഒരു മാതൃകാ ജീവിതം നമ്മുടെ വീട്ടിലുണ്ടാവണം. അതൊരു പുതിയ സാഹചര്യമാണ്. നമസ്കാരത്തിലും ദീനിലും ചിട്ടയുള്ള പിതാവ്. നോക്കൂ, വല്ല കുട്ടികളെയും നിങ്ങൾ കൂട്ടിയാണ് ഇവിടേക്ക് വന്നതെങ്കിൽ ഇത്രയും അധികം ആളുകൾ ഈ പ്രസംഗം കേട്ട് ശ്രദ്ധാപൂർവം മണിക്കൂറുകളോളം അനങ്ങാതിരിക്കുമ്പോൾ നിങ്ങളുടെ മടിയിരിക്കുന്ന കുട്ടി ചിന്തിക്കുന്നു, ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണല്ലോ എന്ന്. ഒന്നും മനസ്സിലായില്ലെന്ന് വിചാരിക്കൂ ഈ പ്രസംഗം എങ്കിൽ പോലും ഇതിലേക്ക് ഇത്രയും ആളുകൾ ഒഴുകി വരുമ്പോൾ ഇതൊരു ഗൗരവ സാഹചര്യമാണല്ലോ എന്ന് കുട്ടിയുടെ മനസ്സിൽ പതിയും. എന്നാൽ മാസത്തിലൊരിക്കലുള്ള ഒരു അവസരം, തൽക്കാലം അവൻ വീട്ടിലിരിക്കട്ടെ, അയൽപക്കത്തു നിൽക്കട്ടെ, ബൈക്കിൽ എനിക്കും ഭാര്യയ്ക്കും പോകാൻ അതാണ് സൗകര്യമെന്ന് വിചാരിച്ചു വന്നാലോ? ഇത് കാണാത്ത കുട്ടിയുടെ മനസ്സിൽ ഈ അന്തരീക്ഷമില്ല സഹോദരങ്ങളെ. മാതൃകയുള്ള മാതാപിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വീട്ടിൻ്റെ നല്ല ഒരന്തരീക്ഷം, അതേപോലെ തന്നെ സഹവാസം. മക്കളോട് സഹവസിക്കണം. പൂമുഖത്തിരിക്കുന്ന രാജാവായിരുന്നു പഴയ കാലത്ത് വാപ്പ. വാപ്പയോട് മിണ്ടാറില്ല മക്കൾ. ഉമ്മയുടെ മാത്രം സ്നേഹത്തോടുകൂടെ മക്കളോട് ബന്ധപ്പെടാനും സ്നേഹപരമായ പെരുമാറ്റങ്ങൾ നടത്താനും നമുക്ക് പറ്റണം. നല്ല സഹവാസങ്ങൾ വീട്ടിൽ, മാതാപിതാ വാപ്പ വരട്ടമ്മ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് മക്കൾ പറയണം. വാപ്പാക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീടിയിട്ട് മതി, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ന് പറയാൻ. ഒരുപക്ഷെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ ചിലതൊക്കെ മക്കൾ അറിയുന്നത് നല്ലതാണ്. നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ സഹോദരങ്ങളെ, കുട്ടികൾ
അന്യ വീടുകളിൽ പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. പലപ്പോഴും പല ആളുകളെയും സ്വകാര്യമായ കൗൺസിലുകൾക്ക് വിധേയമാകുമ്പോൾ പല കുട്ടികളും ചെറുപ്പത്തിൽ ലൈംഗിക പീഡനങ്ങൾ അടക്കമുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ആര് കൊണ്ടുപോകുന്നു, ഏത് വീട്ടിൽ ഉറങ്ങുന്നു, ഗൗരവപരമായ കാര്യമാണ്. രണ്ടും മൂന്നും നാലും മാസമൊക്കെ ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ടൂറുകളിൽ വിനോദയാത്രകളിൽ സഹോദരങ്ങളെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിട്ടുകൊടുക്കുമ്പോൾ നല്ല സുരക്ഷിതത്വമുണ്ടെങ്കിലേ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ഒരു തിന്മ പഠിക്കാൻ ഒരു രാത്രി മതി, ആജീവനാന്തം അത് തുടരും. നാം ഗൗരവത്തോടെ നമ്മുടെ കുട്ടിയുടെ സാഹചര്യം പഠിക്കണം. ഒരു 1000 കൊല്ലം നാം ശ്രദ്ധിച്ചിട്ട് ഒരു ദിവസം സാഹചര്യം മോശമായാൽ ഒരു പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന് നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അതേപോലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എവിടെയാണ്, സ്കൂൾ എവിടെയാണ്? വലിയ ഇന്റർനാഷണൽ സ്കൂളുകൾ നല്ല തന്നെ സഹോദരങ്ങളെ. അവിടെ നിന്ന് യേശുവിനോട് പ്രാർത്ഥിച്ച് തൊഴുത് വണങ്ങിയാലേ സ്കൂളിൽ പ്രവേശനമുള്ളൂവെങ്കിൽ, എൻ്റെ കുട്ടി ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിലും SLC പാസ്സായില്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് ആ അന്തരീക്ഷം വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള മാനസിക ശക്തി വേണം സഹോദരങ്ങളെ. നമുക്ക് ശരിക്കും ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്ത ഇസ്ലാമിക ആരാധനകൾക്കെതിരെ ആരാധനകളും പ്രാർത്ഥനകളും നടത്തിയാലും എൻ്റെ കുട്ടി ഇംഗ്ലീഷ് വാചാരമായി സംസാരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവർ കുട്ടികളെ എറിഞ്ഞുകൊടുക്കുന്നത് മറ്റൊരു സംസ്കാരത്തിലേക്കാണ്, മറ്റൊരു സാഹചര്യത്തിലേക്കാണ്. എല്ലാം പരിഗണിച്ച് നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ നല്ല സാഹചര്യങ്ങളാണോ എന്ന് പഠിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഞാൻ അവസാനത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കുന്നു, സമയത്തിൻ്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, കുട്ടികളിൽ നിന്ന് നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. പലപ്പോഴും അവൻ വാശിക്കാരനാണ്, അതേപോലെ തന്നെ നശീകരണ സ്വഭാവം, കിട്ടിയതെല്ലാം നശിപ്പിക്കുന്നവനാണ്, ഒരു പേടിയാണ് എപ്പോഴും. ഇങ്ങനെ പല പരാതികളും കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്. എന്താണ് പരിഹാരം എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. സന്ദർഭോചിതമായി അതുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, പ്രധാനമാണ് വാശി. കുട്ടികളുടെ വാശി മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. ഒരു ചെറിയ കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്, പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തിൽ അവരോരോ വയസ്സ് കൂടുമ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഉമ്മൻ്റെ മുഖത്തവൻ കയറി അടിച്ചാൽ ഗൗരവത്തോടുകൂടെ എല്ലാവരും കണ്ണു തുറിച്ച് അവൻ്റെ നേർക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ഗൗരവ പ്രവർത്തനം ചെയ്തതിൻ്റെ സന്തോഷമാണ് അവൻ്റെ മുഖത്തുള്ളത്. കാരണം ഒരു കുട്ടിയെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കൽ എപ്പോഴാണ്? അവനെന്തെങ്കിലും തോന്നിയാസം ചെയ്യുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ അവൻ അത്തരം പ്രവർത്തനങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്നു. അവൻ വൃത്തികെട്ട വാക്കു പറയുമ്പോൾ സ്വാഭാവികമായും അതിനെന്തോ ഒരു സ്വാധീനമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പലപ്പോഴും അനാവശ്യമായ വാശികളെ അവഗണിക്കാൻ നമ്മൾ പഠിക്കണം. അവഗണന പലപ്പോഴും ആ കാര്യങ്ങളെ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കും. പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇന്നലെ അവൻ പറഞ്ഞത് കേൾക്കണമെന്നാണ്. ഇന്നലെ അവൻ പറഞ്ഞത് കേൾക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നാലാളിടയിൽ അവനെ കേൾപ്പിച്ച് പറയുമ്പോൾ അതൊക്കെ വലിയ പ്രവർത്തനമായി അവൻ കാണുന്നു. എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം അത് ആവർത്തിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം ശ്രദ്ധിക്കപ്പെടലാണ് ആവശ്യം. ബസ്സിൽ കയറിയാൽ കുട്ടിക്ക് മടിയിരുന്നു കൂടാ, അവൻ ഒറ്റക്കൊരു സീറ്റ് വേണം. അവൻ നിങ്ങളെപ്പോലെയാണ്, ഒറ്റക്കൊരു സീറ്റ് വേണം, അതാണ് ആവശ്യം. ചെറിയ കുട്ടിയാണെങ്കിലും കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവനും സ്റ്റാരിങ്ങിൽ പിടിക്കുന്നു. അവൻ്റെ പ്രായം അവന് പ്രശ്നമല്ല, അവൻ വാപ്പയെ പോലെയാണ്. പലപ്പോഴും ശ്രദ്ധിക്കപ്പെടണം, പരിഗണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് പരിഗണന കിട്ടുക തോന്നിയാസം ചെയ്യുമ്പോഴും വാശി പിടിക്കുമ്പോഴും ഗ്ലാസ് എടുത്ത് താഴ്ത്തിക്കിടുമ്പോഴും മൊബൈൽ എടുത്ത് വലിച്ചെറിയുമ്പോഴുമാണെങ്കിൽ അത് ഗൗരവപരമായൊരു പ്രവർത്തനമായി നാം പരിഗണിച്ചാൽ അത് അവരിൽ വർദ്ധിച്ചു വരും. പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളെ അവഗണിക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല സന്ദർഭങ്ങളിലും സമയങ്ങളിലും നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വാശിക്ക് അതിനേക്കാളും വലിയ വാശി മാതാപിതാക്കൾ പിടിക്കുന്നത് പരിഹാരമല്ലെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങാടിയിൽ വെച്ച് എന്തെങ്കിലും വാശി കാണിച്ചാൽ നീ ഇവിടെ കടന്നോ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിൽ കുട്ടികളെ ചികിത്സിക്കേണ്ട രീതികളല്ല. നല്ല സമീപനങ്ങളും തന്ത്രപരമായ ഇടപെടലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ പേടി കുട്ടികൾക്ക് പൊതുവെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ ആദ്യ നടപടി സഹോദരങ്ങളെ പ്രാർത്ഥനകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മഗരിബിൻ്റെ സമയത്ത് കുട്ടികളെ പുറത്തു വിടാൻ പാടില്ല. ഇതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ, ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ കുട്ടികളിൽ എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ കണ്ടാൽ തൻ്റെ കയ്യിലെടുക്കും, എന്നിട്ട് പറയും ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളാൽ അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും ഞാൻ
എന്ത് ചെയ്യുന്നു, രക്ഷ ചോദിക്കുന്നു എന്നാണ്. പലപ്പോഴും ആയത്തുൽ കുർസി ഓതണം, സൂറത്തുൽ ഫലഖ് ഓതണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കി നടന്നിരുന്ന കൂടത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം തൻ്റെ കുട്ടിക്ക് അപസ്മാരം വന്നപ്പോൾ എന്തു ചെയ്യണമെന്നതിന് ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം, ഡോക്ടർ മെഡിക്കൽ രംഗത്ത് ഡോക്ടർ പറഞ്ഞു മരുന്ന് കൊടുത്തോളൂ, സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസൊക്കെ ഒന്ന് കയ്യിൽ ഊതി തടവുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ വലിയ വിവരം വെച്ച് ഇതിനെയൊക്കെ പരിഹസിച്ചവൻ ഇതും ഒരു പരിഹാരമാണല്ലോ എന്നൊരു ഇസ്ലാമികമായ ഡോക്ടർ പറയുമ്പോൾ അത് സത്യമാണ് സഹോദരങ്ങളെ. പ്രാർത്ഥനകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. രാത്രിയൊക്കെ പെട്ടെന്നൊരു വേദന കൊണ്ട് കുട്ടി കരയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുക കുട്ടിക്ക് വേദനയ്ക്ക് കൊടുക്കാൻ വല്ല മരുന്നുമുണ്ടോ, അത് എക്സ്പയറി ആയ മരുന്നായാലും കൊടുക്കാൻ ധൈര്യമാണ്. എന്നാൽ ആ കുട്ടിയെ ഒന്ന് കയ്യിലെടുത്ത് ഉഈദുക്കബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയാനും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി കയ്യിലൂതി തടവാനും നമുക്കൊരു വിശ്വാസം വേണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശമനമുണ്ട്. എത്ര ഗ്യാരണ്ടിയോടെ ചില കാര്യങ്ങൾ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അസ്അലുല്ലാഹൽ അലീം അൻ യശ്ഫിയക, നിനക്ക് ശമനം കിട്ടാൻ ഞാൻ അള്ളാഹുവോട് ചോദിക്കുന്നു എന്ന് ഏഴ് വട്ടം പറഞ്ഞാൽ ശമനം കിട്ടാതിരിക്കൂല എന്നാണ്. വേദനയുടെ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനകൾ ഇതൊക്കെ വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ. ഇതൊക്കെ അതിനൊരു പരിഹാരമായി നമ്മൾ സ്വീകരിക്കണം. നല്ല ഉപദേശങ്ങളും നല്ല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഉറപ്പെടുത്തണം. നമ്മുടെ ശ്രദ്ധ ഏറ്റവും പ്രധാനമാണ്. ശ്രദ്ധയോടെ വളർന്ന മക്കൾ നല്ല മക്കളായിരിക്കും. ശ്രദ്ധയില്ലാതെ വളർന്നാൽ അവർക്ക് നന്മയെ സ്വീകരിക്കാനാവില്ല. സഹോദരങ്ങളെ, ഇത്തരമൊരു സന്ദർഭത്തിൽ ഇത് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചു. നാം അതിനുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടു. ഇത് ഇന്നു മുതൽ നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടും ചർച്ച ചെയ്ത് നമുക്ക് നടപ്പിലാക്കാവുന്ന കാര്യങ്ങളെ നടപ്പിലാക്കി നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാക്കാനുള്ള ഈ പരിശ്രമങ്ങളെ നിങ്ങളത് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന മറയില്ലാതെ സ്വീകരിക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജഅൽന ലിൽമുത്തഖീന ഇമാമ എന്നതും മക്കൾക്ക് വേണ്ടിയും തൻ്റെ കുടുംബ സന്തോഷത്തിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പരിശ്രമങ്ങളിലൂടെ, ശ്രദ്ധയിലൂടെ, ഇസ്ലാമിക വിജ്ഞാനങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവിലൂടെ നമുക്ക് നല്ലവരായ മക്കളെ വളർത്തിയെടുക്കാനും ആ മക്കൾ ഇഹത്തിലും പരത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്നവരായിത്തീരാനും അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നുന്ന പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. നല്ല കൺകുളിർമയുള്ള സന്താനങ്ങളെ, സൗഭാഗ്യകരമായിട്ടുള്ള സ്വാലിഹീങ്ങളായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ രക്ഷിതാവേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ മുഖാമ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സഹോദരങ്ങളെ, അടുത്ത പിന്നെ നമ്മുടെ അടുത്ത മാസത്തെ പരിപാടി 9-ാം തീയതി ആറാം തീയതിയാണ്. പിന്നെ നമ്മൾ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത് നല്ല സന്തോഷകരമായ ദാമ്പത്യം, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പരസ്പരം പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ വിളിക്കണം, ക്ഷണിക്കണം. ഇതുമായി ബന്ധപ്പെട്ട സീഡികൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ദാവത്തിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് പ്രത്യേകം ഓർമ്മ.